ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറിയൊരു വ്ളോഗാണ്, പക്ഷെങ്കിൽ കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് രാവിലെ തന്നെ ഇല്ലേ, ഞാൻ തലേ ദിവസമേ പ്ലാൻ ചെയ്തേനു ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടിയില്ല. ഇത് നമ്മളെ പച്ചമുന്തിരിയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ. അതിൽ ഒരു 1/2 കിലോളം ഇവിടെ ഉള്ളതും പിന്നെ തലേ ദിവസം ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിന്, അപ്പോൾ അവർ കൊണ്ടുവന്നതും കൂടി 1 കിലോ ഉണ്ടേനു. പിന്നെ ആണെങ്കിൽ നോക്കുമ്പോൾ ഭയങ്കര പുളിപ്പായിട്ട്, വെറുതെ തിന്നാൻ അത്ര നല്ലതല്ല, രസമില്ല, ഭയങ്കര പുളിപ്പാണ്. അപ്പം ഞാൻ ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം വിചാരിച്ച് പുഴുങ്ങിയിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന്, പിന്നെ വിചാരിച്ച് സ്ക്വാഷ് പോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന്. അത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇതാദ്യം ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. പിന്നെ ഇതിൽ വെടക്കായ മുന്തിരിയെല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഗ്രീൻ കളർ ഗ്രേപ്സ് ഇല്ലേ, ചിലത് നല്ല മധുരം ഉണ്ടാവും. ഒരു കുഞ്ഞ് ഗ്രേപ്സ് ഉണ്ട്, ഒരു ചെറിയ യെല്ലോയിഷ് കളറുള്ള, അതെല്ലാം ആണെങ്കിൽ നല്ല മധുരമായിരിക്കും. ചിലതാണെങ്കിൽ പെട്ടുകയും ചെയ്യും, ഭയങ്കര പുളിപ്പായിരിക്കും കേട്ടോ. ചിലപ്പോൾ പഴുക്കാത്തതാ, അല്ലെങ്കിൽ ഇങ്ങനെ പാകമാവാത്ത ഉണ്ടാവില്ലേ, അതായിരിക്കും ഇങ്ങനെ പുളിക്കുന്നുണ്ടാവുക. ഇതിതാ ഞാൻ നല്ലോണം കഴുകി, 3-4 പ്രാവശ്യം കഴുകി ക്ലീൻ ആക്കി വെച്ചിന് കേട്ടാ. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആവണം, ഒന്നിക്ക് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയം ഇതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ വിചാരിച്ച് തുടക്കമൊന്നും വേണ്ട, അവിടെ നിൽക്കട്ട്. ഞാൻ കുക്കീസും ഉണ്ടാക്കുന്നുണ്ട്, ഇന്ന് ബട്ടർ കുക്കീസും ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ഇതും ഞാൻ കുറേ ആയി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതിനും. പിന്നെ നോക്കുമ്പോൾ ഇല്ലേ, വെള്ളം വരാൻ വേണ്ടിയിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെച്ച ആ ഗ്രേപ്സിൽ മൊത്തത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ടാവില്ലേ, അതെല്ലാം വരുന്നു. ഇത് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ, നമ്മൾ എത്ര വൃത്തിയിൽ വെച്ചാലും കഴുകി വെച്ചാലും ഒന്നും കാര്യമില്ല. കുഞ്ഞു കുഞ്ഞു പ്രാണിയെല്ലാം എപ്പോഴായാലും ഉണ്ടാവും. നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടോ എന്നൊന്ന് കമൻ്റ് ആക്കി കേട്ടോ. നമ്മളെങ്ങനെ കൗണ്ടർ ടോപ്പെല്ലാം എങ്ങനെ എന്ത് ലിക്വിഡും എല്ലാം ഇട്ട് കഴുകിയാലും ഇല്ലേ, പിന്നെയും പിന്നെയും വന്നുകൊണ്ട് നിൽക്കും. നമുക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നിട്ടാ. ഒന്നും വൃത്തിയോടൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഈച്ചെല്ലാം പാറി നടക്കുന്നുണ്ടാവും. എന്താ പറയുക, അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കര ഇടങ്ങാറേട്ടാ. പിന്നെ ഞാൻ ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ ബട്ടർ എടുത്തേനെ. ഇത് 2 ടൈപ്പിലുള്ള ബട്ടറും ഉണ്ടേനു, തൻ്റെയിൽ സാൾട്ടഡും ഉണ്ടേനു, അൺസാൾട്ടഡും ഉണ്ടേനു. ഞാൻ പിന്നെ സാൾട്ടഡ് തന്നെ എടുത്തേ. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് എന്തായാലും കുക്കീസിൽ വേണം. അപ്പോൾ ഈ സാൾട്ടഡ് ബട്ടർ എടുത്താൽ പിന്നെ ഉപ്പിടണ്ടല്ലോ. ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. ബട്ടർ എടുക്കുമ്പോൾ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള തണുത്തതെടുക്കറ് കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ, സോഫ്റ്റായി കഴിഞ്ഞാൽ വേണം എടുക്കാൻ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര 1/2 കപ്പ്, ഇത് പൊടിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ, പൊടിച്ചിട്ടില്ലെങ്കിൽ കുക്കീസ് ശരിയാവില്ല. ഈ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചാൽ, പൊടിച്ചത് അളന്ന് നോക്കുമ്പോൾ 1/2 കപ്പിനേക്കാളും കൂടുതലുണ്ടാവും കേട്ടോ. ഞാൻ പൊടിക്കാണ്ടുള്ള അളവാണ് 1/2 കപ്പ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിസ്കെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാ. പക്ഷേ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. സ്പൂൺ കൊണ്ട് നല്ലോണം ബട്ടറും പഞ്ചസാരയും കൂടി ഒന്ന് അങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. ഈ ക്രീം ഭയങ്കര ടേസ്റ്റാണ്, ഈ ബട്ടറും പഞ്ചസാരയും. ഇത് വെറുതെ നല്ല സോഫ്റ്റ് ബണ്ണുണ്ടാവില്ലേ, സോഫ്റ്റ് ബണ്ണിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പരട്ടിയിട്ട് നമ്മളെ ക്രീം ബണ്ണില്ലേ, ക്രീം ബണ്ണ് അങ്ങനെ ഈ ഒരു ക്രീം കൊണ്ട് ക്രീം ബണ്ണാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്രഷ് ബണ്ണ് വാങ്ങിയിട്ട് ഇത് പരട്ടിയിട്ട് കുട്ടികൾക്കെല്ലാം കൊടുത്താൽ നല്ലോണം ഇഷ്ടമാവും. അടിപൊളിയാണ് ആ ക്രീം. പിന്നെ ഞാനിപ്പോൾ ക്രീമാക്കിയല്ലോ കുക്കീസെല്ലാം ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഇതാ ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ടണ്. അപ്പോൾ 100 ഗ്രാം ബട്ടറും 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് മൈദയും, ഇത് 3 മാത്രം മതി കേട്ടോ. ഇത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന കുക്കീസാണ്. ഈ ഒരു മെഷർമെൻ്റ് കറക്റ്റ് നോക്കിയാൽ മതി. മൈദ കുറച്ച് കുറച്ചിട്ടുണ്ട്, ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഈ കറക്റ്റ് അളവാണെങ്കിൽ 1 പ്രാവശ്യം അങ്ങനെ 1 കപ്പായിട്ട് അങ്ങനെ ഇട്ടിട്ട് നല്ലോണം കുഴക്കുക. ഇതാ ഇത് ഒരു ഡോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കണമല്ലോ, അതിൻ്റെ പഞ്ചസാര ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച്.
അപ്പം ഞാനിതാ ഒരു പാത്രത്തിലില്ലേ 2 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. ഏകദേശം 1 കിലോ ഗ്രേപ്സിന് 2 കപ്പ് പഞ്ചസാരയും സെയിം 2 കപ്പ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചിന്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് പഞ്ചസാര ഒന്ന് മെൽട്ടാവണം, അത്രയും വേണ്ടു, കുറുകൊന്നും വേണ്ട. പിന്നെ ഇതാ ഞാൻ കുക്കീസിനെ ഇപ്പോൾ ഷെയ്പ്പാക്കണം. പിന്നെ അതിൻ്റെ കുക്കീസിൻ്റെ മേലേൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ലൈസ്ഡ് പിസ്താഷ്യൂ ഇല്ലേ, അതെടുത്തേനെ. ഇത് ഞാൻ ഒമാനിൽ നിന്ന് കൊണ്ടുവന്നതിന് വിട്ടാ, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേലേൽ ഇതന്നെ വെക്കാമെന്ന്. എന്തെങ്കിലും വെച്ചാൽ മതി, പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇതാ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ ബോൾസ് ആക്കിയിട്ട് വെക്കാം. ഞാൻ കുറച്ച് ഒരു 4-5 പീസ് പിസ്തയും കൂടി വെച്ചാൽ നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഷെയ്പ്പാക്കുന്നില്ലെങ്കിൽ പരത്താ, അങ്ങനെ അധികം ബലം കൊടുക്കാണ്ട് നൈസായിട്ട് പരത്താ. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയിട്ട് അതിൻ്റെ അത് നമുക്ക് കുക്കി കട്ടർ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഷേപ്പിലുള്ള കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഹാർട്ട് ഷേപ്പിലെല്ലാം ആക്കിയാൽ നല്ല രസമുണ്ടാവും കാണാൻ. എൻ്റെ ഇപ്പോൾ കുക്കി കട്ടറൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി. പിന്നെ ഇതില്ലേ, ഷേപ്പ് ചെയ്യുമ്പോൾ അധികം എന്തെങ്കിലും പ്രസ് ചെയ്തിട്ട് പരത്തറ്, കാര്യം ചിലപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കൂടി സൈസാവും, അതുകൊണ്ട് അധികം അങ്ങ് പ്രസ്സാക്കേണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിൽ പ്രീഹീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് 80 ഡിഗ്രിയാണ്. ഞാൻ 150 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്, ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇതാ ഏകദേശം കുക്കീസെല്ലാം ഷേപ്പ് ചെയ്തെടുത്ത്, നമ്മൾ പഞ്ചസാര ഇല്ലേ സ്ക്വാഷിന് വേണ്ടിയിട്ടുള്ള അത് മെൽട്ട് ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന്. ഇത് ഏകദേശം ഒരു 10-12 എണ്ണം ഉണ്ട്, 1-2 എണ്ണം ഇനിയും ആക്കാൻ ബാക്കിയുണ്ട് കേട്ടാ. ഏകദേശം ഒരു 15 മീഡിയം സൈസിലുള്ള ബിസ്ക്കറ്റ് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരളവിന് ഉണ്ടാക്കിയാൽ കേട്ടാ. അപ്പോൾ ഇതാ ഞാൻ പ്രീഹീറ്റായ അവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. ടെമ്പറേച്ചർ എല്ലാ അവൻ്റെയും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് അങ്ങനെയാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. ചെറിയ ഓവനെല്ലാം ആകുമ്പോൾ ഇല്ലേ ടെമ്പറേച്ചർ വല്ലാണ്ട് കൂട്ടി വെക്കരുത്, അതിൻ്റെ ഇങ്ങനെ കഞ്ചസ്റ്റഡ് ആകുമ്പോൾ നല്ലോണം ചൂട് നിൽക്കുമല്ലോ ചെറിയ ഓവനാകുമ്പോൾ, അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയ്ക്കുക. വലിയ സൈസിലുള്ള ഓവനിലാണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂട്ടേണ്ടി വരും കേട്ടോ, 170 എല്ലാം വേണ്ടവരും ചിലപ്പോൾ. അപ്പോൾ അതവിടെ വെച്ചിന്. പിന്നെ ഇതാ ഈ ഗ്രേപ്സിനിപ്പോൾ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടാ, വെള്ളമെല്ലാം വാർന്ന് വന്നാൽ ഒരു പീസ് ഇഞ്ചി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഈ ഗ്രേപ്സ് അരക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്, എന്നിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കാം. വെള്ളം ഒഴിച്ചിട്ടൊന്നും പിഴിഞ്ഞെടുക്കരുട്ടാ, ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇഞ്ചി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയും കൂടി ഇലക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക, നല്ല സൈസുണ്ട് കേട്ടോ. ഇഞ്ചിയും ചെറുനാരങ്ങയിൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല ഫ്ലേവറും ഉണ്ടാവും. ഇനിയിപ്പോൾ ഒന്നുമില്ല, പഞ്ചസാര സിറപ്പ് ഒന്ന് ചൂടറിയാലില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും കൂടി തിളപ്പിച്ച് വറ്റിക്കണം എന്നെല്ലാം ഞാൻ വിചാരിച്ചിന്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പഞ്ചസാര സിറപ്പ് നമ്മൾ മധുരമെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞാൻ എടുത്ത കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മധുരം ചെക്ക് ചെയ്തതാ, നോക്കുമ്പോൾ മധുരം കുഴപ്പമില്ലാണ്ട് ഉണ്ട്. എന്താ പറയുക, അത് മൊത്തത്തിൽ വേണേനു, കാര്യം നമ്മളിത് സ്ക്വാഷ് ആയതുകൊണ്ട് ഇനി ഇത് ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കുക. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 ബോട്ടിൽ നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുണ്ടാവും, അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കൂടി ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ ഒന്ന് കാണിക്കാമെന്ന്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം, വേണമെങ്കിൽ കസ്കസ് ഇടാം, കസ്കസിലിട്ടാൽ നല്ല രസമുണ്ടാവും. എന്നിട്ട് പകുതി ഗ്ലാസ്സിൽ ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക, ബാക്കി പകുതി നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഗ്രേപ്സ് എല്ലാം വാങ്ങിയിട്ട് ഭയങ്കര പുളിപ്പെല്ലാം ആയിപ്പോയാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. ഗസ്റ്റ് എല്ലാം വന്നാൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് നമ്മളെ കരിമ്പ് ജ്യൂസ് വാങ്ങൂലേ, ഇങ്ങനെ നമ്മൾ റോഡിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ കരിമ്പ് ജ്യൂസ് വാങ്ങാൻ കിട്ടൂലേ, അതിൻ്റെ ടേസ്റ്റ് കേട്ടോ എനിക്കിത് തോന്നിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഗ്രേപ്സിനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ 15 മിനിറ്റ് കൊണ്ട് തന്നെ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കീസ് സെറ്റായി വന്നിന്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചൂടോടെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവാം. ഒന്ന് ചൂടാറണം, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് വരൂ കേട്ടോ. ഞാൻ കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചതാണ്. എന്താ പറയുക, ചൂടാറിയാലന്നെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ. പിന്നെ ഇത് സ്റ്റൗ ടോപ്പിൽ ചെയ്യാമോ എന്ന് ചോദിക്കും. എന്തായാലും സ്റ്റൗ ടോപ്പിൽ ചെയ്താലേ അവനിൽ ചെയ്ത ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടും കേട്ടോ. ഞാൻ പണ്ട് ഇതേപോലെ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം 1-2 വർഷം മുന്നേ. അത് കണ്ടുനോക്കിയാൽ മതി. അത് ഞാൻ സ്റ്റൗ ടോപ്പിലാട്ടോ ചെയ്തത്. ഇപ്പോൾ ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞിട്ടില്ലേ ഇക്ക ഒരു കുഞ്ഞ് സർപ്രൈസ് തന്നിട്ടെന്ന്. അതെന്നാന്ന് കാണിക്കാം. നമ്മളിപ്പം പോയിന് ഇരുട്ടിയിലുള്ള MS Gold-ലാന്നിട്ടാ. നമ്മൾ പോയാൽ നല്ല തിരക്കേനു, കാര്യം ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറിലായിട്ട് കുറേ ഓഫേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല തിരക്കേനു കേട്ടാ. അപ്പോൾ അമ്മളിവിടെ വന്നിന് എന്തിനാന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് മന്ത് അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അന്നേരം ഇപ്പോൾ നമ്മൾ നാട്ടിലുണ്ടല്ലോ, പിന്നെ ഈ ഒരു ഓഫറിൻ്റെ ടൈമിലാകുമ്പോൾ നമുക്ക് മേക്കിംഗ് ചാർജിലും എല്ലാത്തിലും നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇവിടെ 1.9% തൊട്ട് മേക്കിംഗ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഭയങ്കര കുറവായിപ്പോൾ ഓഫറെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഗോൾഡ് വാങ്ങുന്നതിനല്ലേ നമുക്ക് നല്ല ഉണ്ടാവാം. അപ്പോൾ അമ്മയുടെ വന്നിന് മെയിനായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഇക്ക ഗിഫ്റ്റ് കുറച്ച് നേരത്തെ വാങ്ങി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ പോയിട്ട് കുറേ ഈ ബ്രൈഡൽ കളക്ഷൻസും അതെല്ലാം എല്ലാം നോക്കിയിട്ടാണ്. എന്തായാലും ജ്വല്ലറിയിൽ വന്നാൽ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ നോക്കാൻ തോന്നുമല്ലോ. ഇവിടെ കുറേ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് എനിക്ക് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തിന് ഇതേപോലെ ബ്രൈഡ്സിനുള്ള വലിയ വലിയ മാലകളെല്ലാം ഉണ്ടാവില്ലേ, എന്ത് രസമാണെന്നറിയാൻ കാണാൻ, ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഗോൾഡ് ഷോപ്പിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ആലുവിൻ്റെ കാതുകുത്തലില്ലേ, അതെല്ലാം നമ്മൾ ഈ MS Gold-ൽ തന്നെയാണ് കേട്ടോ വന്നത്. കുറേ ആയി നമ്മൾ ഇവരെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. എന്തിനും ഇവിടെ തന്നെയാണ് വരില്ലേ, കാര്യം ഇവിടെ ലൈറ്റ് വെയ്റ്റിൻ്റെയും പിന്നെ ബാംഗിൾസിൻ്റെയും. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നൊരു ഉമ്മാക്ക് ഇരുന്ന് ബാംഗിളെല്ലാം വാങ്ങി വളയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇല്ലാന്നെങ്കിൽ കണ്ണൂരല്ലേനു പോലെ, പക്ഷേങ്കിൽ ഇപ്പം ഇരിട്ടിയിൽ തന്നെയാണ് വരല്. കുറേ വർഷമായിട്ട് ഇരിട്ടിയിൽ തന്നെയാണ് വരൽ. ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടുത്തെ കളക്ഷൻസെല്ലാം കണ്ടിട്ട് എന്താ പറയുക, മെയിനായിട്ട് ലൈറ്റ് വെയ്റ്റ് എല്ലാം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് പിന്നെ ഇവിടെ തന്നെയാണ് വരൽ. ഞാൻ എൻ്റെ ഞാൻ സ്ഥിരമായിട്ടിടുന്ന ബാങ്കിനെ പറ്റി എല്ലാവരും ചോദിക്കലുണ്ട് ഒരു വളനെ പറ്റി, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വന്നതാ, കാര്യം ഇവിടെയാണ് 18 ക്യാരറ്റും പിന്നെ ഡയമണ്ടിൻ്റെ എല്ലാം കളക്ഷൻസ് ഉള്ളത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഞാൻ എൻ്റെ ഉള്ള പോലെ തന്നെ ഒരു ബാങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ റിങ് വാങ്ങാം. ഒന്നും അങ്ങനെ ഇന്നത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ വന്നേ. അതുകൊണ്ട് ബാംഗിൾസും റിങ്സും എല്ലാം നോക്കിയിട്ടുണ്ടായിന്. ഇതെല്ലാം ഡയമണ്ട് കളക്ഷനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നേരം നല്ലൊരു ഡയമണ്ട് റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നേട്ടാ. അതെല്ലാം ഞാൻ ആ വ്ലോഗിൽ കാണിച്ചത്, അതെല്ലാം MS Gold-ൽ തന്നെയായിരുന്നു.
ഡയമണ്ട് ആകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും അതിൻ്റെ സ്റ്റോണൊന്നും പെട്ടെന്ന് പോവില്ല, ഭയങ്കര ലോങ് ലാസ്റ്റ് കിട്ടുക. പിന്നെ ഡയമണ്ട് വാങ്ങുമ്പോൾ എല്ലാവരും ഒരു ഡൗട്ടാണ് റീസെയിൽ വാല്യൂ ഉണ്ടാവുമെന്ന്. നമുക്ക് അവർ തരുന്ന കാർഡ് വെച്ചാൽ അത് കൊടുത്താൽ നമുക്ക് റീസെയിൽ വാല്യൂ സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ റിങ്സിൽ നോക്കുമ്പോൾ നല്ലൊരു മിക്കി മൗസിൻ്റെ ഒരു റിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആലുവിനെയും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ഓളെ ആ ഒരു നമ്മളെ മുദ്രയിടുന്ന വിരലില്ലേ, അതിനിത് സെറ്റാവുന്നില്ല. അത് നല്ലോണം ഇഷ്ടമായിരുന്നു, പക്ഷേ എങ്കിൽ ചെറിയ വിരലിനെ വാങ്ങിച്ചിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വീണു പോകുമല്ലോ, അതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. ഓൾക്കും നല്ലോണം ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് റിങ്സ് നോക്കി. ഞാനിപ്പോൾ 18 ക്യാരറ്റിലാണ് കേട്ടോ നോക്കുന്നത്. നല്ല കളക്ഷൻസ് ഉണ്ടാവും 18 ക്യാരറ്റിൽ. എൻ്റെ ഉണ്ട് 18 ക്യാരറ്റിൻ്റെ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് അതാണ് കേട്ടോ. കുറേ ലൈറ്റ് വെയ്റ്റിലും സിമ്പിൾ ഡിസൈനിലെല്ലാം കുറേ കളക്ഷൻ ഉണ്ട്. ഇതിലൊന്നാണ് ഞാൻ ഒരു റിങ് സെലക്ട് ചെയ്തിട്ട് വെച്ചിന്. പിന്നെ ഇതാ ഞാൻ, ഇത് ഡയമണ്ടിലുള്ള ഇതേപോലെ കേ ചെയിൻസ് ആണ് കേട്ടോ. എന്താ പറയുക, സെൻറ്ററിൽ മാത്രം ഇങ്ങനെ പല ഡിസൈൻസിലും ഷേപ്സിലെല്ലാം വരുന്ന നല്ല രസമുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. എനിക്ക് സ്റ്റാർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇല്ലേ ഇങ്ങനെ ഒരു ഇനാമൽ വർക്ക് പോലെ വരുന്നൊരു ടൈപ്പ്, ഇത് ഫാൻസിയിലെല്ലാം കാണൂലേ, അതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഗോൾഡിലും ഡയമണ്ടിലെല്ലാം ആയിട്ട്. എനിക്ക് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ്സും എല്ലാം ലൈറ്റ് വെയ്റ്റ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഓഫർ നടക്കുന്നതുകൊണ്ടല്ല, അല്ലാണ്ട് തന്നെ പൊതുവേ എനിക്കിട ഭയങ്കര മേക്കിംഗ് ചാർജിൽ പണിക്കൂലിയിൽ ഭയങ്കര കുറവ് തോന്നലുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു 18 ക്യാരറ്റിൻ്റെ എന്താ പറയുക ബാംഗിളേട്ടാ. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇടുന്നതാ. നല്ല നമുക്ക് 18 ക്യാരറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഡെയിലി യൂസിന് നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈപ്പാണ്, ആ ഒരു ട്രെയിലേ കാണിച്ചില്ലേ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കുറേ ആൾ ചോദിക്കലുണ്ടേനു അത് എവിടുന്നാ വാങ്ങിയിരുന്നെല്ലാം. അത് ഇരുന്നാന്ന് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇപ്പോൾ വാങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെന്നാ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മേക്കിംഗ് ചാർജിലെല്ലാം ഡിസ്കൗണ്ട് നടക്കുന്നത് ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് January 20th വരെയാണ് കേട്ടോ. December 20th തൊട്ട് January 20th വരെ. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്താ വാങ്ങിയെന്നുള്ളത് ഇൻഷാല്ലാ ഞാൻ എൻ്റെ ആ ഒരു ബർത്ത്ഡേൻ്റെ വ്ളോഗിലെ കാണിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാര്യം ബർത്ത്ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ. ഇൻഷാല്ലാ ആ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു, ബൈ ബൈ.